വെറും കൈ കൊണ്ട് നമ്മുടെ കൈകൾ കൊണ്ട് ശത്രുവിനെ എങ്ങനെ കീഴ്പ്പെടുത്താമെന്ന് പഠിക്കുന്ന വിദ്യകളാണ് വെറും കയ്യിൽ വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ നാല് ഭാഗങ്ങൾ, നാല് ഭാഗങ്ങളിൽ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് ഇപ്പോ 8, 9, 10 വർഷം പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ നാല് ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും അവസാനത്തെ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ കുറച്ച് സമയത്തിനകത്ത് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി, വളരെ കോപ്പറേറ്റീവായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ, നമുക്ക് ചെയ്ത് നോക്കാൻ കഴിയും. മടിച്ച് നാണിച്ച് കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഈ പഠിക്കാനായിട്ട് കഴിയില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നമ്മൾ മുന്നോട്ട് വന്ന് ചെയ്യാൻ തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എന്തിനാണ് നമ്മൾ മാർഷൽ ആർട്ടിൻ്റെ ആവശ്യം? എന്തിനാണ്? എന്തിനാണ് വ്യായാമത്തിൻ്റെ ആവശ്യം? എന്തിനാണ് മാർഷൽ ആർട്ടിൻ്റെ ആവശ്യം? എന്തിനാണ്? ആർക്ക് പറയാൻ പറ്റുക? നോക്കിയോ, ടൈറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നിന്ന് രക്ഷപ്പെടാന്ന് വെച്ചാൽ, കൈനെ ഒരു അല്പം ഈ പെരുവിരലിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചിട്ട് നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഈ കൈനെ നേരെ ഇതിൻ്റെ പെരുവിരലിൻ്റെ ഭാഗത്തേക്ക് ഇതെന്തുകൊണ്ടറിയോ? ആ കുട്ടിക്ക് കിട്ടാതെ